എല്ലാവർക്കും നമസ്കാരം. കാമനാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രോൺ റോസ്റ്റ് ആണ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. ഏകദേശം 1 കിലോ കൊഞ്ചുണ്ട്. അതിൻ്റെ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അകത്തെ ആ ഒരു നാരൊക്കെ എടുത്ത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടിയോ നാരങ്ങ നീരോ ഒക്കെ ഒഴിച്ച് വിനാഗിരി ഒക്കെ ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വൃത്തിയായിട്ട് വരും. പിന്നെ ഇപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ആദ്യം. അതിനുവേണ്ടി ഒരു കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുകയാണ്. അത് എരിക്കനുസരിച്ച് ചെയ്യണം. ഇത് മിക്സായിട്ടുള്ള മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ ചേർത്തു. കുരുമുളക് ഒരു 1 ടീസ്പൂണോളം ചേർത്തു. അത് ഞാൻ ചതച്ചതാണ്. പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. പിന്നെ നാരങ്ങ നീര് ഇത് ഒരു 1 ടീസ്പൂണോളം ഉണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പുരട്ടി 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ പ്രോൺ കുറച്ച് കുറച്ചിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി പ്രോൺസ് തിക്കി തിരക്കി ഇട്ടാൽ ഇതിൻ്റെ വെള്ളം കാരണം ഇത് ഫ്രൈ ആയി വരത്തില്ല. അപ്പോൾ കുറച്ച് കുറച്ചിട്ട് എടുക്കുകയാണ് നല്ലത്. അധികം ടൈം എടുക്കില്ല. ഒരു 3-4 മിനിറ്റ്സ് ആകുമ്പം തന്നെ പ്രോൺ 2 വശവും ആയി വരും. അപ്പോൾ ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസിനകത്ത് ഒത്തിരി വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണയിലല്ലേ, അപ്പോൾ ഈ വെള്ളം ഇറങ്ങി വന്നിട്ട് പ്രോൺസ് നന്നായിട്ട് ഫ്രൈ ആവത്തില്ല, വരും വെന്ത് വരത്തേ ഉള്ളൂ. ഒത്തിരി അങ്ങോട്ടിട്ടല്ല. അപ്പോൾ ഇത്രയും ഇടുന്നുള്ളൂ ഞാൻ ഫസ്റ്റ് ബാച്ചിൽ. പിന്നെ ഇതുപോലെ ആക്കി എടുക്കാം. 1 വശമായിട്ടുണ്ട്. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം ഇതുപോലെ ബാക്കിയെല്ലാം. ഈ എണ്ണയിൽ തന്നെ നമുക്കങ്ങ് വറുത്തെടുത്താൽ മതി. ഇതുപോലെ കുറച്ച് കുറച്ചിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ പ്രോണെല്ലാം നമ്മൾ ഒന്ന് 1-3 മിനിറ്റ് വെച്ച് 2 സൈഡും ഇട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ ബാക്കി മസാലകളെല്ലാം എടുക്കാം. ആദ്യം നമ്മൾ എടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ചതച്ചെടുത്താണ്. അതിൻ്റെ ടേസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ അരിഞ്ഞു വെച്ച 3 സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ എടുത്തു വെച്ച മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നല്ലപോലെ ഒന്ന് സവാള നന്നായിട്ട് വഴന്നു വരണം. അപ്പോൾ അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വെളിച്ചെണ്ണ വേണേൽ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനൊരു ടേസ്റ്റ് വരും. റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്താലും മതി. സവാള നന്നായിട്ട് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ആക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുകയാണ്. അത് റോസ്റ്റ് ആയതുകൊണ്ട് മല്ലിപ്പൊടി ചേർക്കുന്നില്ല, മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. നമ്മൾ എല്ലാം വറുത്ത് വെച്ച പ്രോൺസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിക്കനുസരിച്ച് ചേർക്കണം. ഇത് നന്നായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒത്തിരി ചേർക്കണമെന്നില്ല. പിന്നെ എടുത്തു വെച്ച ഗരം മസാല, ഇത് വളരെ കുറച്ചേ ഉള്ളൂ, 1/4 ടീസ്പൂണോളം. 1/2 കപ്പോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെക്കാം. 4-5 മിനിറ്റ് കൂടെ മതി. പ്രോൺ ഒത്തിരി സമയം കിടന്നാൽ പിന്നെ അതങ്ങ് ഒരു റബ്ബർ പോലായി വരും. നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ഈ പരുവത്തിൽ തന്നെ എടുക്കാം. ഇല്ല, വെള്ളം കുറച്ചുകൂടെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് നല്ല ഉപ്പൊക്കെ പരുവാണെന്ന് നോക്കുക. പിന്നെ എരി കുറച്ചുകൂടെ വേണമെങ്കിൽ കുരുമുളക് പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് നമ്മൾ തണുക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഡ്രൈ ആകും. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ ഓൾ തന്നെ പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എത്തിയുള്ളൂ. അപ്പം വീണ്ടും നല്ലൊരു വിഭവമായി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.